സി കെ ജാനു എന്ന വ്യക്തിത്വത്തെ കേരള രാഷ്ട്രീയത്തിന് അത്ര അപരിചിതമായ മുഖമല്ല. അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും തീക്ഷ്ണമായി പോരാടിയ വ്യക്തിത്വം ഇന്ന് നിൽക്കുന്നത് വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അതായത് അഴിമതിയുടെ കരിനിഴലേറ്റ വ്യക്തി, തീച്ചൂളയിലൂടെ നടന്നു വന്ന വ്യക്തിത്വമാണ് സി കെ ജാനു. സി കെ ജാനുവിനെ സംബന്ധിച്ചും അവരെ ചുറ്റിപ്പറ്റിയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളും ആ അഴിമതി കഥകളും ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒപ്പം നിന്ന വ്യക്തികൾ തന്നെ അവർ നടക്കുന്ന വഴി മോശപ്പെട്ട വഴിയാണെന്ന് തുറന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഏറ്റുപറച്ചിലുകൾ സി കെ ജാനു എന്ന വ്യക്തിത്വത്തെ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു രീതിയിൽ അടയാളപ്പെടുത്തുകയാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ട ഒരു സന്ദർഭമാണ്. അവർ കോഴ വാങ്ങി മത്സരിക്കാൻ തയ്യാറായി, അവർ സ്വന്തം പ്രശ്നങ്ങൾ മാറ്റാൻ രാഷ്ട്രീയത്തെ മറയാക്കി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്ന തരത്തിൽ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ, അതിനെ സാധൂകരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വരുമ്പോൾ, സി കെ ജാനു ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്തായി മാറാൻ പോകുന്നു, അവരുടെ പ്രസക്തി എന്ത് എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. സി കെ ജാനുവിനെ പോലൊരു വ്യക്തി, അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി നിൽപ്പ് സമരവും അശ്രാന്തമായ പോരാട്ടങ്ങളും നടത്തിയ ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ നിന്ന് അധികാരത്തിൻ്റെ അപ്പക്കഷ്ടത്തിന് വേണ്ടി അവർ സാമ്പത്തിക ഇടപാടുകൾക്ക് വശംവദയായി എന്ന തരത്തിൽ അവരോട് ചേർന്ന് നിന്നവർ ആരോപണം ഉന്നയിക്കുമ്പോൾ, സി കെ ജാനു എന്ന വ്യക്തിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത്, അവരെന്ന വ്യക്തി ഇല്ലായ്മ ചെയ്യപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. അവർ 10 ലക്ഷത്തിനും കോടിക്കണക്കിന് രൂപയ്ക്കും വേണ്ടി രാഷ്ട്രീയത്തിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, അവരെന്ന വ്യക്തി കാപട്യമായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭം കൂടിയാണ്. ആ കാപട്യമാണെന്ന് പറഞ്ഞു വെക്കുന്നത് പൊതുസമൂഹമല്ല, അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ അവർ തന്നെ പുറത്തുവിട്ട തെളിവുകളും ആ വ്യക്തി കളങ്കമാണെന്ന് പറയേണ്ട ഒരു സന്ദർഭം ഈ നാട്ടിൽ ഉടലെടുത്തിരിക്കുകയാണ്. സമ്പത്തിനു വേണ്ടിയും അനാപത്തായ പണത്തിനു വേണ്ടിയും അവർ അക്ഷീണം പ്രയത്നിച്ചുണ്ടാക്കിയെടുത്ത അവരുടെ ഒരു കരിയർ, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രഭാവം, വ്യക്തിപ്രഭാവം, അത് ഇല്ലായ്മപ്പെട്ടു പോകാൻ പോവുകയാണ്. അവർക്ക് അഗ്നിശുദ്ധി വരുത്തേണ്ടത് ഇന്ന് അവരുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് അവർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്നു, അതിൽ പലരും ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാൻ സി കെ ജാനുവിന് ഇന്ന് ഉത്തരവാദിത്തമുണ്ട്. സി കെ ജാനുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അവർ കഴിഞ്ഞ കാലങ്ങളിലും രാഷ്ട്രീയത്തിൽ നിന്നവരാണ്, അവർ NDA ഭാഗമായി തന്നെ മത്സരിച്ചവരാണ്. പക്ഷേ അന്നൊന്നും കേൾക്കാത്തൊരു ആരോപണം ഇപ്പോൾ അവർക്ക് നേരെ ഉയർന്നു വരുമ്പോൾ, അത് എന്തിൻ്റെ പേരിലാണ് എന്ന് വിശദീകരിക്കാൻ പ്രസീതയെ പോലെ തന്നെ സി കെ ജാനുവിനും ഉത്തരവാദിത്തമുണ്ട്. അവർ 2 കോടി രൂപയുടെയോ 1 കോടി രൂപയുടെയോ മാനനഷ്ട കേസ് ഫയൽ ചെയ്താൽ ഈ പ്രശ്നങ്ങൾ അങ്ങ് തീരുമെന്ന് സി കെ ജാനു കരുതരുത്. 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 10 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെങ്കിൽ, അതിന് എത്രത്തോളം ലിക്വിഡ് തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടതുണ്ട് എന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ സാമാന്യമായ യുക്തിയിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്. അത്രയും പണം കെട്ടിവെക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിത്വമായി ഇന്ന് സി കെ ജാനു മാറിയെങ്കിൽ എവിടെ നിന്നാണ് അവർക്ക് ഇത്രയും വലിയ തുക? ആ തുകയാണ് ഇപ്പോൾ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. സി കെ ജാനു കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJPയിൽ നിന്ന് അതിൻ്റെ ഒരു പങ്ക് പറ്റിയിരിക്കുന്നു എന്ന സംശയം കൂടുതൽ ശക്തിയാർജിക്കുകയാണ്. പല ഓഡിയോ ക്ലിപ്പുകളും, അല്ലെങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ഇടപെടലുകളും, അവരിപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന ചില പ്രതികരണങ്ങളും അവരുടെ ശരീരഭാഷയും കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട്. സി കെ ജാനു ഇപ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പണം പറ്റി, അല്ലെങ്കിൽ അനധികൃത സമ്പാദ്യത്തിന് വേണ്ടി നിങ്ങൾ തച്ചുടച്ചത് നിങ്ങൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ നിങ്ങളുടെ വ്യക്തിപ്രഭാവമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സന്ദർഭമാണ്. നിങ്ങൾ അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കളഞ്ഞത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ എഴുതി ചേർത്തൊരു 7 ഉണ്ട്. അതായത് നിങ്ങൾ പോരാട്ട വീര്യത്തിലൂടെ അധസ്ഥിത വിഭാഗത്തിന് വേണ്ടി ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയ ചില സമരങ്ങളുണ്ട്. ആ സമരങ്ങളെ പൊതുസമൂഹം നെഞ്ചേറ്റിയ ഒരു കാലഘട്ടമുണ്ട്. അതിലൂടെ സി കെ ജാനു എന്ന വ്യക്തി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിന്നൊരു സന്ദർഭമാണുള്ളത്. ഈ അധികാര കേന്ദ്രങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ സന്ദർഭമുണ്ട്. അധികാര കേന്ദ്രത്തിൻ്റെ വടികൾ നിങ്ങളുടെ മേൽ പതിച്ചപ്പോൾ ഈ സമൂഹം നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സന്ദർഭമുണ്ട്. പക്ഷേ ആ വിശ്വാസ്യതയെ നിങ്ങളിപ്പോൾ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. സി കെ ജാനു എന്ന വ്യക്തി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അസ്തമിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആരോപണങ്ങളിൽ അഗ്നിശുദ്ധി വരുത്താതെ
നിങ്ങൾ പണം പറ്റി ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എന്നുള്ള ആരോപണം ഉയരുമ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പണ്ടത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മെച്ചപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾ കോടിക്കണക്കിന് രൂപ കോഴ ചോദിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ സി കെ ജാനു എന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏത് തട്ടിലേക്ക് മാറിപ്പെട്ടു എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു യൂദാസായി മാറി എന്ന് പറയേണ്ട ഒരു സന്ദർഭമാണ്. പ്രസീത അഴീക്കോട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് നിങ്ങൾ പൊതുസമൂഹത്തോട് കൃത്യമായി മറുപടി പറയാതെ ഒരു കേസ് എന്നൊരു ഓലപ്പാമ്പ് കാണിച്ച് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ പുറത്തേക്ക് കരിനിഴൽ വീഴുന്നു എന്ന യാഥാർത്ഥ്യം സി കെ ജാനു മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെ നന്നായിരിക്കും.